നമസ്കാരം. നാനാ സിനിമയിലെ വാണവരും വീണവരും എന്ന ഈ പ്രോഗ്രാമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഒരു കാലത്ത് വാഴുകയും പിന്നെ വീഴുകയും അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും വാഴുകയും ചെയ്ത ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതെ, മലയാളികൾക്കേറെ സുപരിചിതനായ ദിനേശ് പണിക്കരെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. പ്രദർശനത്തിനെത്തിയ സൂപ്പർഹിറ്റ് ചിത്രം കിരീടം നിർമ്മിച്ചത് ദിനേശ് പണിക്കറാണ്. തൃശൂരിൽ പ്രശസ്തമായ കണ്ടിയൂർ തറവാട്ടിലാണ് അദ്ദേഹത്തിന്റെ ജനനം. കെൽട്രോണിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന ഇദ്ദേഹം തിരുവനന്തപുരത്തേക്ക് താമസം മാറി വരികയുണ്ടായി. ഒരുപക്ഷെ ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ തലവര മാറ്റിയത് എന്ന് പറയാം. കാരണം തിരുവനന്തപുരത്ത് നിന്നുണ്ടായ സൗഹൃദങ്ങളിൽ നിന്ന്, അതായത് പ്രിയദർശൻ, സുരേഷ് കുമാർ, സനൽകുമാർ, കിരീടം, ഉണ്ണി അടക്കമുള്ള ഒരു ഗ്യാങ്ങിനെ പരിചയപ്പെടുകയും അവരുടെ ആ സ്നേഹബന്ധം വെച്ച് ഒരു സിനിമ നിർമ്മിക്കാൻ ഇറങ്ങുകയുമായിരുന്നു. അങ്ങനെ ചെയ്ത സിനിമയാണ് മോഹൻലാൽ നായകനായ കിരീടം എന്ന ചിത്രം. ആ ചിത്രം ഹിറ്റാവുകയും അങ്ങനെ ദിനേശ് പണിക്കർ നിർമ്മാതാവും വിതരണക്കാരനുമായി മാറുകയുമായിരുന്നു. ആദ്യ പടം കഴിഞ്ഞപ്പോൾ തന്നെ ആ ചിത്രത്തിന്റെ മറ്റൊരു നിർമ്മാതാവായ കിരീടമുണ്ണിയെ ഒഴിവാക്കി. അതായത് രണ്ടുപേരും രണ്ടു വഴിക്കായി പിരിഞ്ഞു. പിന്നീട് ഇദ്ദേഹം 8-9 സിനിമകൾ നിർമ്മിച്ചു. എന്നാൽ ചിലത് മാത്രമാണ് അത്യാവശ്യമെങ്കിലും ഓടിയത്, മറ്റുള്ളവ പൊട്ടി. ചെപ്പുകിലുക്കണ ചങ്ങാതി, രജപുത്രൻ, ഡ്രീംസ്, പ്രണയവർണ്ണങ്ങൾ, മയിൽപീലിക്കാവ്, സ്റ്റാൻലിൻ ശിവദാസ്, അങ്ങനെ അവസാന സിനിമയും പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം 2.5 കോടി രൂപയുടെ കടക്കാരനായി മാറി. പക്ഷേ അദ്ദേഹം ഒരിടത്തേക്കും ഒളിച്ചോടിയില്ല. കടം വീട്ടാൻ തൻ്റെ 2 കാറും കൊടുത്തു. അങ്ങനെ കയ്യിലുള്ളതൊക്കെ കൊടുത്ത് കുറേ ബാധ്യതകൾ തീർത്തു. 3 വർഷത്തോളം അദ്ദേഹം അങ്ങനെ ജീവിച്ചു. പക്ഷേ പുറം ലോകം ഇതൊന്നും അറിഞ്ഞില്ല. സിനിമയിലെ നിർമ്മാതാക്കളിൽ 4% പേരുടെയും ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ചിലപ്പോൾ സിനിമാക്കാർ തന്നെ ഇവരെ മറന്നിട്ടുണ്ടാകും. പക്ഷേ ദിനേശ് പണിക്കർ വീണെങ്കിലും അദ്ദേഹത്തിനൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായിരുന്നു. അത് സംവിധായകൻ കെ രാജീവ് വഴിയായിരുന്നു. അഭിനയത്തിൽ യാതൊരു മുൻപരിചയവും ഇല്ലാത്ത അദ്ദേഹത്തെ അഭിനയിപ്പിക്കാൻ കെ രാജീവിന് തോന്നി. അങ്ങനെ സ്വപ്നം സീരിയൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് നിറം പകർന്നു. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. സിനിമ കൊണ്ടുപോയതെല്ലാം സീരിയൽ തിരിച്ചു കൊടുത്തു. സീരിയലിന് പുറമെ സിനിമയിലും അദ്ദേഹം ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വാണിരുന്നയാൾ വീണുപോയെങ്കിലും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരികയുണ്ടായി.